പുരോഗമനാത്മകമായ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഇന്ന് നാം ചിന്തിക്കുന്ന ഈശ്വരഭാവ ചിന്തയാണ് ബഹുമാനം. എന്താണ് ബഹുമാനം? ഒരു മനുഷ്യൻ്റെ അറിവിനെ, അവൻ്റെ വിവേകത്തെ, അവൻ്റെ സ്വഭാവ സവിശേഷതകളെ നമ്മൾ മൂല്യമുള്ളതായി കാണുമ്പോൾ, അല്ലെങ്കിൽ വിലയുള്ളതായി കാണുമ്പോൾ നമ്മൾ അയാൾക്ക് നൽകുന്ന ബഹുമാനമാണത്. നമ്മൾ സമൂഹം ബഹുമാനിക്കുന്നവരെ ബഹുമാനിക്കാറുണ്ട് അല്ലേ? എന്നാൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കാറുണ്ടോ? ഇല്ല അല്ലേ? ആ ഒരു ചിന്ത മാത്രം നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. നമ്മൾ അപ്പനും അമ്മയും എന്തുകൊണ്ടാണ് നമുക്ക് ബഹുമാനിക്കാൻ കഴിയാത്തത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? നമ്മൾ നമ്മുടേതായ പദവികളിലും സ്റ്റാറ്റസിലേക്കൊക്കെ എത്തിപ്പെടുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെപ്പോഴും ഒരു ഉപയോഗശൂന്യമായ വസ്തുക്കളെ പോലെയാണ് കാണുന്നത്. ഇന്നത്തെ നമ്മുടെ ജീവിത രീതി എന്താണ്? യൂസ് ആൻഡ് ത്രോ സിസ്റ്റം അല്ലേ? ഉപയോഗിക്കുക, ഉപയോഗിച്ചതിന് ശേഷം കളയുക. നമ്മളൊരു ടൂത്ത് പേസ്റ്റ് വാങ്ങിയാൽ അതിലെ പേസ്റ്റ് മൊത്തം നമ്മൾ എന്ത് ചെയ്യും? നല്ല രീതിയിൽ അതിനെ നെക്കി പിഴിഞ്ഞ് എടുത്ത് നമ്മൾ ഉപയോഗിക്കും. അതിന് ശേഷം എന്ത് ചെയ്യും? അതിനെ കളയും ഇല്ലേ? ഇതുപോലെ തന്നെയാണ് നമുക്ക് മാതാപിതാക്കളോടുള്ള ചിന്താരീതി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സമൂഹത്തിൽ ഒത്തിരിയേറെ വൃദ്ധസദനങ്ങൾ ഉയർന്നു വരുന്നത്, നമ്മുടെ ബഹുമാനക്കുറവ് കാരണം. എന്തുകൊണ്ടാണ് മാതാപിതാക്കളെ ബഹുമാനിക്കാൻ കഴിയാത്തത്? അവർക്ക് എന്താ, സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടാണോ? അതോ നമ്മളെപ്പോലെ അത്ര ബുദ്ധിയും അറിവും ഞാനും ഒന്നും ഇല്ലാന്ന് കരുതിയിട്ടാണോ? എങ്കിൽ നമ്മൾ ആലോചിക്കുന്നത് തെറ്റാണ്. നമ്മളെക്കാട്ടിലും ജീവിതത്തിൽ അനുഭവ പാഠവങ്ങളുള്ള മനുഷ്യരാണ് നമ്മുടെ അപ്പനും അമ്മയും എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ ശ്രമിക്കാം. ഞാനൊരു ചിന്തയെ നിങ്ങളിലേക്ക് കൊണ്ടുവരാം. ഒരിടത്ത് ഒരപ്പനും മകനും ഭാര്യയും അവർക്കൊരു കുഞ്ഞുമകളും ഉണ്ടായിരുന്നു. ഈ അപ്പൻ എപ്പോഴും ഈ മകനെ കൊണ്ട് ഒത്തിരി ജോലികൾ ചെയ്യിപ്പിക്കുമായിരുന്നു. ഈ മകന് അപ്പനെ ഒട്ടും ഇഷ്ടമല്ല, ബഹുമാനവുമില്ല, അപ്പൻ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുവാൻ താല്പര്യവുമില്ല. ആ മകൻ വളർന്ന് വലുതായി. അവൻ വലിയൊരു സ്ഥാപനത്തിലേക്ക് ഇൻ്റർവ്യൂവിനായിട്ട് കടന്നുപോയി. അവൻ ചെന്നപ്പോൾ ആദ്യം കണ്ടത് തുറന്നു കിടക്കുന്ന ഒരു ഗേറ്റായിരുന്നു. അവൻ അതിനെ ചാരി കുറ്റിയിട്ടു. മുന്നിലേക്ക് കടന്നു പോയപ്പോൾ കണ്ടത് തുറന്നു വിട്ടിരിക്കുന്ന ഒരു ടാപ്പാണ്. അതിൽ നിന്ന് ഒത്തിരി ജലം പൊക്കൊണ്ടിരിക്കുമായിരുന്നു. അവൻ അതും അടച്ചു വെച്ചു. കുറച്ച് മുന്നിലേക്ക് കടന്നു ചെന്നപ്പോൾ അവൻ കണ്ടത് മറിഞ്ഞു കിടക്കുന്ന ഒരു ചെടിച്ചട്ടി. അതിനെയും അവൻ നോത്തുവച്ചു. എന്നിട്ട് ആ മകൻ ഇൻ്റർവ്യൂവിനായിട്ട് കയറി ചെന്നു. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, മകന് സെലക്ഷൻ കിട്ടി. പക്ഷേ അവന് ഒന്നും മാത്രം മനസ്സിലായില്ല, എങ്ങനെയായിരിക്കും എനിക്ക് സെലക്ഷൻ കിട്ടിയത് എന്ന്. ആ ഇൻ്റർവ്യൂ നടത്തിയ മനുഷ്യൻ അവനോട് പറഞ്ഞു, നീ കയറി വന്നത് മുതലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ക്യാമറ വഴി കാണുകയായിരുന്നു. നീ കയറി വന്നപ്പോൾ തുറന്നു കിടന്നിരുന്ന ഗേറ്റ് നീ പൂട്ടി, തുറന്നിരുന്ന ടാപ്പ് അടച്ചു, മറിഞ്ഞു കിടന്നിരുന്ന ചെടിച്ചട്ടി നിവർത്തി വെച്ചു. ഇതൊക്കെ ഇതിനു മുന്നേയും കടന്നു വന്ന ഒത്തിരി ആൾക്കാർ കണ്ടതാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ടൊരു സമയം മാറ്റിവെക്കാൻ, അല്ലെങ്കിൽ അത് ചെയ്യുവാനായിട്ട് ആർക്കും മനസ്സുണ്ടായില്ല. ആ മകൻ തൻ്റെ അപ്പനെ ആലോചിക്കുവാനായിട്ട് തുടങ്ങി. എൻ്റെ അപ്പൻ എനിക്ക് പഠിപ്പിച്ച് തന്ന കാര്യങ്ങളാണല്ലോ ഞാൻ ചെയ്തത് എന്ന് നിറ കണ്ണുകളോടെ ആ മകൻ ആ ഇൻ്റർവ്യൂ ചെയ്ത ആളിനെ നോക്കി. ഒന്നും മിണ്ടാതെ അവൻ പുറത്തേക്കിറങ്ങി. ഇതാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പഠിക്കേണ്ട പാഠം. നമ്മുടെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക, അവർക്ക് വില കൊടുക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ ബഹുമാനിക്കുക. നമ്മൾ അപ്പനെ അമ്മയെയും ബഹുമാനിച്ചാൽ മാത്രമേ നമുക്ക് ചുറ്റും കാണുന്ന നമ്മുടെ സമൂഹം ബഹുമാനിക്കുന്നവരെ നമുക്ക് ബഹുമാനിക്കാനായിട്ട് കഴിയത്തുള്ളൂ. മൂല്യശോഷണം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ മൂല്യാധിഷ്ഠിത ഈശ്വരഭാവ ചിന്തകളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. ടിൽ ദാൻ, സൈനിങ് ഓഫ്, ബിന്ദുജ.